എന്തായാലും ഏറ്റവും പുതുതായി ലഭിക്കുന്ന ഒരു വാർത്ത ഇടുക്കി ഡാം തുറക്കും എന്നുള്ളതാണ്. ഇടുക്കി ഡാം നാളെ 11 മണിക്ക് തുറക്കും എന്നുള്ള ഒരു അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. എം എസ് അനീഷ് കുമാർ നമ്മോടൊപ്പം ചേരുന്നു. അനീഷ്, എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? ഡാമുകൾ പലതും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇടുക്കി ഡാം തുറക്കുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. എന്താണ് തീരുമാനം? എന്താണ് ലഭിക്കുന്ന പുതിയ വിവരം? ജോയി, ഇടുക്കി അണക്കെട്ട് തുറക്കുന്നതിന് മുന്നോടിയായുള്ള ഓറഞ്ച് അലർട്ട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിക്കും എന്നാണ് നേരത്തെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. ഇതിനുശേഷമാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ വാർത്താ സമ്മേളനം വിളിച്ച് നാളെ തന്നെ അണക്കെട്ട് തുറക്കും എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ പ്രധാനമായും ഉള്ളത്. ഒന്ന്, അണക്കെട്ടിലെ ജലനിരപ്പ് കാര്യമായി ഉയരുന്നുണ്ട്. ഒപ്പം അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ വലിയ മാറ്റമില്ലാതെ തുടരുന്നു. മഴ ചിലയിടങ്ങളിൽ നേരിയ തോതിൽ മാറി നിൽക്കുന്നു എങ്കിൽ പോലും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിൽ യാതൊരു കുറവുമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം, മറ്റൊന്ന്, അടുത്ത ദിവസം മുതൽ വീണ്ടും സംസ്ഥാനത്ത് കാലവർഷം സജീവമാകും. 3 ദിവസം തുടർച്ചയായി നല്ല രീതിയിൽ മഴ പെയ്യും എന്ന വിവരങ്ങളും കിട്ടിയിരിക്കുന്നു. ഈ രണ്ട് സാഹചര്യമുള്ള ഒരു അവസ്ഥയിൽ നേരത്തെ 2018 പോലെ സമാനമായ ഒന്നിച്ച് നിരവധി ഡാമുകൾ തുറന്നുവിടുകയാണെങ്കിൽ അത് വലിയൊരു ആപത്തിലേക്ക് വീണ്ടും നയിക്കപ്പെടുമോ എന്നൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് സ്ഥിതിഗതികൾ നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിയന്ത്രണ വിധേയമാണ്. അതുകൊണ്ട് നിയന്ത്രണങ്ങൾക്കനുസൃതമായി ഡാം തുറന്നുവിട്ടാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാം എന്നാണ് കരുതുന്നത്. 3 ഷട്ടറുകൾ തുറന്നുവിടുന്നതിനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ ഷട്ടറുകളിൽ കൂടി ജലം, ചെറുതോണി ഷട്ടർ തുറക്കുമ്പോൾ ജലം പിന്നീട് ചെറുതോണി പുഴയിലേക്ക് ഒഴുകും. ചെറുതോണി പുഴയിൽ നിന്നും ലോവർ പെരിയാർ അണക്കെട്ടിലേക്കും പിന്നീട് അതുവഴി ഭൂതത്താൻഘട്ട അണക്കെട്ടിലേക്കുമാണ് എത്തുക. അവിടെ നിന്നും ആലുവ വഴി കടലിലേക്ക് വെള്ളം ഒഴുകി പോകുന്നതാണ് സാധാരണഗതിയിൽ നടക്കേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ തവണയൊക്കെ ഇത്തരത്തിൽ അണക്കെട്ട് തുറന്നുവിട്ടപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നയിച്ചിരുന്നു. ഈ ചെറുതോണിയിലെ ചപ്പാത്ത് പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ഇത് ഈ വെള്ളത്തിന്റെ പ്രയാണം പോയ ഇടങ്ങളിലെല്ലാം വലിയ പ്രശ്നങ്ങളുണ്ടായി. ആലുവയിലടക്കമുള്ള ഇടങ്ങളിൽ വലിയ വെള്ളക്കെട്ടും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. എന്തായാലും ഇടുക്കി അണക്കെട്ട് തുറക്കുന്നതിന് മുന്നോടിയായി ഇടമലയാർ അണക്കെട്ടും തുറന്നുവിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ രാവിലെ 6 മണിക്കാണ് ഇടമലയാർ അണക്കെട്ട് തുറന്നുവിടുക. അതുകൊണ്ട് അവിടെ നിന്നും നിയന്ത്രിതമായ രീതിയിൽ വെള്ളം എറണാകുളം ജില്ലയുടെ ഭാഗങ്ങളിലേക്ക് എത്തും. താഴ്ന്ന പ്രദേശങ്ങളിൽ നേരിയ തോതിൽ ഒരു മാറ്റം ഉണ്ടാവുമെങ്കിലും ഇടുക്കി അണക്കെട്ടിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളം ഏതാണ്ട് 4-5 മണിക്കൂറുകൾ എടുത്ത് ആവും ഈ എറണാകുളം ജില്ലയിലേക്ക് എത്തുക. അതുകൊണ്ട് ജലനിരപ്പിൽ ഒരു ക്രമീകരണം ഏർപ്പെടുത്താൻ കഴിയുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഒപ്പം ഇടുക്കി അണക്കെട്ട് നാളെ തന്നെ തുറക്കുമ്പോൾ പിന്നീട് അടുത്ത ദിവസം മുതൽ മഴ പെയ്യാൻ തുടങ്ങിയെങ്കിലും വൃഷ്ടി പ്രദേശങ്ങളിൽ നിന്നും വലിയ നീരൊഴുക്ക് അണക്കെട്ടിലേക്ക് ഉണ്ടാവുമെങ്കിൽ പോലും അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ കണക്കൂട്ടൽ. നിലവിലെ അവസ്ഥയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും ഉയർന്നു വരുന്നു. ഒരുപക്ഷെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ കൂടി ഉയർത്തേണ്ട സാഹചര്യം, അല്ലെങ്കിൽ സ്പിൽവേയിൽ കൂടി വെള്ളം ഒഴുക്കിവിടേണ്ട ഒരു സാഹചര്യം വന്നാലും ഇടുക്കി അണക്കെട്ടിലേക്കാവും ആ വെള്ളവും എത്തിച്ചേരുക. അതുകൊണ്ട് ഇത്തരം 2-3 ഘടകങ്ങൾ ഒരേ സമയത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു ഭീഷണിയായി നിൽക്കുന്നു. മറുവശത്ത് മഴ വീണ്ടും കനക്കുമെന്ന ഭീഷണി. ഒപ്പം എറണാകുളം ജില്ലയിലെ ചെറു ഡാമുകളും നിറയുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ നിയന്ത്രിതമായ രീതിയിൽ ഒരുപക്ഷെ വെള്ളം ഒഴുക്കിവിട്ടാൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കി മാറ്റാം എന്ന ഒരു കണക്കൂട്ടിലാണ്. അതുകൊണ്ട് തന്നെയാണ് അണക്കെട്ട് തുറന്നുവിടാനുള്ള നിർണായകമായ തീരുമാനം ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അനീഷ്, ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ എത്രത്തോളം ഉണ്ട്? അവലോകന യോഗം ഏതൊക്കെ തരത്തിലുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? തീർച്ചയായും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ചൊരു ധാരണ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ച ശേഷം പിന്നീട് ഓറഞ്ച് അലേർട്ടിലേക്ക് കാര്യങ്ങൾ മാറി. ആ സമയത്തും മഴ കാര്യമായി കനക്കുന്നില്ല എങ്കിൽ ഒരു അനുകൂലമായ നിലപാടിലേക്ക് നീങ്ങാം. മൂലമറ്റം പവർ ഹൗസിലെ വൈദ്യുതോൽപാദനമൊക്കെ വർദ്ധിപ്പിച്ച് പരമാവധി വെള്ളം പുറത്തേക്ക് ഒഴുകി കളഞ്ഞ് കാര്യങ്ങൾ ക്രമീകരിക്കാം എന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ഈ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും മൂലമറ്റം പവർ ഹൗസിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് വിടുന്ന വെള്ളത്തിന്റെ അളവും തമ്മിൽ വലിയ അന്തരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് വീണ്ടും കൂടാൻ തന്നെയാണ് സാഹചര്യം എന്ന് അധികൃതർ വിലയിരുത്തുകയായിരുന്നു. അതുകൊണ്ട് അണക്കെട്ട് തുറന്നുവിടുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർണ്ണമായും കൈക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം നിയന്ത്രിതമായ രീതിയിൽ ജലം പുറത്തേക്ക് വിടുമ്പോൾ വലിയൊരു ആപത്തുകൾ, അല്ലെങ്കിൽ 2018 പ്രളയകാലത്തിന് സമാനമായ ഒരു വലിയ വെള്ളപ്പാച്ചിൽ ഉണ്ടാവില്ല എന്നൊരു കണക്കുകൂട്ടൽ ഉണ്ട്.
ഒപ്പം ചപ്പാത്ത് അടക്കമുള്ള സാമഗ്രികൾ ബലപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. തീരപ്രദേശങ്ങളിൽ കഴിഞ്ഞ തവണ ഈ അണക്കെട്ട് തുറന്നു വിട്ടപ്പോൾ ഇതുണ്ടാകുന്ന പ്രതിഫലനം, ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവ കൃത്യമായി വിലയിരുത്തിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നാശനഷ്ടം എത്രമാത്രം കുറയ്ക്കാം എന്ന കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ അനുഭവ പാഠം ഈ അധികൃതർക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഇത്തവണ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ കണക്കുകളൊക്കെ പറയുമ്പോഴും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ മഴ അതിതീവ്ര മഴ ആണ് എങ്കിൽ കാര്യങ്ങൾ ഒരു പക്ഷേ വീണ്ടും കുറച്ചുകൂടി ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ തന്നെ വെള്ളം തുറന്നു വിട്ട് അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിച്ചാൽ പിന്നീട് വരുന്ന ജലത്തെയും താങ്ങാനുള്ള ഒരു ശേഷി അണക്കെട്ടിനും ഉണ്ടാവും. അതുകൊണ്ട് പരമാവധി ദുരിതം ആളുകൾക്ക് കുറയ്ക്കുകയും ചെയ്യാം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭാഗങ്ങളിലും മഴ ഇന്നും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും സ്പിൽവേയിൽ കൂടി ജലം ഒഴുക്കിവിട്ടാലും ആ ജലത്തെ വഹിക്കാനുള്ള ശേഷിയും ഇടുക്കി അണക്കെട്ടിനുണ്ടാവും. തുടർന്ന് വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ മലങ്കര ജലാശയത്തിലെ അടക്കം വെള്ളം വർദ്ധിക്കുന്നു. മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും ഒക്കെയുള്ള ജലനിരപ്പ് കൂടുന്നു. ഈ ജലമെല്ലാം എത്തുന്നത് എറണാകുളം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലേക്കാണ് എന്നതാണ് നമുക്ക് ഏറ്റവും കൃത്യമായി പറയാൻ കഴിയുന്നത്. ആലുവ അടക്കമുള്ള ജനവാസ കേന്ദ്രങ്ങൾ കഴിഞ്ഞ തവണ വലിയ വെള്ളക്കെട്ടിന്റെ പിടിയിലായിരുന്നു. ചേന്നമംഗലം പോലെയുള്ള ഇടങ്ങളിലെ ജനജീവിതം അതീവ ദുസ്സഹമായി മാറിയിരുന്നു. കാലടി അടക്കമുള്ള ഇടങ്ങൾ വെള്ളക്കെട്ടിലായിരുന്നു. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യം അനുഭവ പാഠം സർക്കാരിന്റെ മുന്നിലുള്ളത് കൊണ്ട് കൃത്യമായ ഇടവേളകളിൽ അണക്കെട്ടുകൾ തുറക്കുന്നതിന് അല്ലെങ്കിൽ എത്രമാത്രം നിയന്ത്രിതമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ ഒരു പദ്ധതി ഇതിനകം തന്നെ സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോയ്, അനീഷ്, ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇടുക്കിയിൽ പ്രത്യേകിച്ചും ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായി ഉണ്ട് എന്ന വിലയിരുത്തലാണ് റിപ്പോർട്ടുകളാണ് നേരത്തെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തും മഴ തുടരുകയാണോ ഈ ഡാമിലേക്കുള്ള ഡാമിലേക്ക് ജലം ഒഴുകിയെത്തുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? ഇപ്പോഴും ഇപ്പോൾ ഈ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നും നേരിയ രീതിയിൽ മഴ അകന്നു നിൽക്കുന്നു. പക്ഷെ അതൊരു കൃത്യമായ ഒരു ഒരു പ്രവണത എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു ചാറ്റൽ മഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും പെയ്യുന്നുണ്ട്. ഇടവിട്ടിടവിട്ടുള്ള മഴയാണ്. ശരിക്കും ഈ ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് പോകുന്നതും ഇത്തരത്തിലുള്ള ചാറ്റൽ മഴയാണ്. ഒറ്റ മഴ പെയ്ത് താഴേക്ക് വെള്ളം ഒലിച്ചു പോകുന്നതിനുപരിയായി ചെറിയ ചാറ്റൽ മഴ പെയ്യുമ്പോൾ മണ്ണിനുള്ളിലേക്ക് വെള്ളം വലിച്ചെടുക്കപ്പെടുകയും ആ മണ്ണിലൂടെയുള്ള ജലം വൃക്ഷപ്രദേശങ്ങളിലൂടെ അരുവിയായി അയ്യപ്പൻകോവിൽ അടക്കമുള്ള അണക്കെട്ടിന്റെ വൃക്ഷപ്രദേശങ്ങളിൽ എത്തുകയും ചെയ്യുന്നു. അത് പിന്നീട് വലിയ പ്രവാഹമായി അണക്കെട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് സാധാരണ സംഭവിച്ചിരുന്നത്. കട്ടപ്പന അടക്കമുള്ള ഇടങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിൽ പോലും ഇന്നലെ രാത്രിയും മറ്റുമൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തു. സാധാരണഗതിയിൽ ഒരു ദിവസം മഴ പെയ്താൽ അതിന്റെ പ്രതിഫലനം അടുത്ത ഏതാനും ദിവസങ്ങളിലാവും അണക്കെട്ടിൽ പ്രതിഫലിക്കുക. അതുകൊണ്ട് ഇപ്പോൾ നിലവിലെ അല്പം തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ പോലും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതിൽ ഒരു പ്രഭാവം ചെലുത്താൻ ഈ മഴ തോർന്നു നിൽക്കുന്ന മഴയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ വലിയ കനത്ത മഴയുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ജലം ഈ ഇടുക്കി അണക്കെട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം എറണാകുളം ജില്ലയിലെ അണക്കെട്ടുകൾ ഏതാണ്ട് ജലസമൃദ്ധമായി മാറിയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഒരു അപകട സാധ്യത ഒഴിവാക്കാനായി അണക്കെട്ട് തുറക്കുക എന്നത് മാത്രമാണ് സർക്കാരിന്റെ മുന്നിലുള്ള ഒരു മാർഗം, അല്ലെങ്കിൽ വലിയ പഴി കേൾക്കേണ്ടി വരും. കാരണം അതായത് അനീഷ്, വലിയൊരു അപകടാവസ്ഥയിലേക്ക് പോകും മുമ്പ് കൂടുതൽ സുരക്ഷിതമാകുക, അത് തന്നെയാകും ഇത്തരമൊരു തീരുമാനത്തിന് കാരണം. കാരണം മുൻകാല അനുഭവങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാകാം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയതെന്ന് നമുക്ക് കരുതാം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം 2018 മഹാപ്രളയകാലത്ത് സംസ്ഥാനത്ത് പരക്കെ വലിയ അനീഷ് അനീഷ് തുടരണം. ഞാൻ ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് MP നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഡീൻ, ഇവിടെ ഡാം തുറക്കാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. നാളെ 11 മണിക്ക് ഇടുക്കി ഡാം തുറക്കാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി പറയാനുള്ളത് ജനങ്ങളോട്? അല്ല, ഡാം തുറക്കുകയാണ് ഏറ്റവും സേഫ്റ്റി. കാരണം അല്ലാത്തടത്തോളം നമുക്ക് വലിയ റിസ്ക് ആണ്. കാരണം ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ദിവസങ്ങളിലും വലിയ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണം പറയും. 2018 അനുഭവം ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ പെയ്തപ്പോൾ നമ്മുടെ കണ്ട്രോളിലും ഇല്ല. അപ്പോ എല്ലാ ഡാമും ഒരുമിച്ച് മുന്നറിയിപ്പില്ലാതെ തുറക്കേണ്ടി വന്ന ഒരു പരിതസ്ഥിതിയുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് നിന്നുകൊണ്ട് ഈ ഡാം എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനമാണ്. അല്ലാത്തടത്തോളം നമുക്ക് തരത്തിലുള്ള മുൻകരുതൽ എടുക്കാൻ സാധിക്കാതെ എല്ലാ ജില്ലകളെയും ബാധിക്കുന്നത് ഈ ആശ്രയിക്കുന്ന മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാറിലെ ജില്ലകളിപ്പോ 133 അടി കഴിഞ്ഞു. ഒരു ദിവസം
ഡീൻ കുര്യാക്കോസിന്റെ ടെലിഫോൺ അത്ര വ്യക്തമല്ല. കാലാവസ്ഥ അടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഡാം തുറക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്കത് സുരക്ഷിതമാക്കാൻ അത്തരം തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്നു. അത് പോകുന്നത് തന്നെ നല്ലത് എന്നാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഈ പറഞ്ഞത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങൾ, കൂടുതൽ മഴ വരാൻ പോകുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടി നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ബുധനാഴ്ച മുതൽ കൂടുതൽ ശക്തമായ മഴയിലേക്ക് സംസ്ഥാനം നീങ്ങുമെന്ന വിലയിരുത്തലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ പരിസര പ്രദേശങ്ങളിൽ ഈ വെള്ളം ഒഴുകി എത്തുന്നതിൻ്റെ ഇരുകരകളിലും ഒക്കെ ഉള്ള നിരവധി പേരുണ്ടല്ലോ, അവർക്കൊക്കെ ഏത് തരത്തിലുള്ളൊരു ജാഗ്രതയാണ് ഇനിയിപ്പോൾ നൽകാൻ പോകുന്നത്? മുൻപ് ഇതുപോലെ ഡാം തുറന്നപ്പോൾ ഉണ്ടായ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാകും? തീർച്ചയായും ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു സമീപനമാണ് സർക്കാർ ഇത്തവണ സ്വീകരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ 2018 മഹാപ്രളയകാലത്ത് ആദ്യം മഴ എത്തിയപ്പോൾ, അല്ലെങ്കിൽ അണക്കെട്ടിലെ ജലനിരപ്പ് സംഭരണശേഷിയോട് അടുത്തപ്പോൾ ഡാം തുറക്കുമെന്ന ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ മഴ ദുർബലമാകുകയും അണക്കെട്ട് തുറക്കേണ്ടതില്ലെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. ജനപ്രതിനിധികൾ പലവട്ടം ഇടുക്കിയിൽ യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം പിന്നീട് അണക്കെട്ട് തുറക്കുന്നതിനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവലിയുകയും ചെയ്തു. അതിന് ഒരു കാരണവും ഉണ്ടായിരുന്നു. ഈ വ്യാപാര സ്ഥാപനങ്ങൾ, ഈ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ എന്നിവരിൽ നിന്ന് വലിയ സമ്മർദ്ദമാണ് ഇത്തരം യോഗത്തിൽ നേരിടേണ്ടി വന്നത്. കാരണം ഈ മഴ ദുർബലമാവുകയും തെളിഞ്ഞ കാലാവസ്ഥയും വരികയും ചെയ്ത സാഹചര്യത്തിൽ അണക്കെട്ട് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത് തീരദേശവാസികളെ വലുതായി ബാധിക്കുമെന്ന ഒരു വിമർശനം ഉയർന്നു. ഇതേ തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മഴയ്ക്ക് ശമനമുണ്ടായി, നീരൊഴുക്കിന് ചെറിയ ശമനമുണ്ടായി. ആ ഘട്ടത്തിൽ അണക്കെട്ട് തുറക്കുന്ന തീരുമാനത്തിൽ നിന്നും KCB പിന്നോട്ട് പോയി. പക്ഷേ പിന്നീട് അതിതീവ്രമായ മഴ ദിവസങ്ങളോളം പെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും അണക്കെട്ട് തുറക്കാൻ നിർബന്ധരാകുകയും ചെയ്തു. ഇതേ സമയത്ത് അനീഷ്, എന്തായാലും നാളെ 11 മണിക്ക് ഇടുക്കി ഡാം തുറക്കും എന്ന തീരുമാനം വന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളും അതുപോലെ തന്നെ നടപടിക്രമങ്ങൾ ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളതാണ് നമുക്കിനി അറിയാനുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ അനീഷിലേക്ക് എത്താൻ വരുന്ന മിനിറ്റുകളിൽ ഇനിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പുതുവേദി തുടരും. പ്രേക്ഷകരുടെ പ്രതികരണം കിട്ടണം.